ഓക്കെ നമ്മളിനി മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് പോയിന്റ്സ് ആണ് നോക്കാൻ പോകുന്നത് ഇതിനകത്തുള്ളത് ഒന്ന് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗാൽവാനിക് സെൽ എന്താണ് ഗാൽവാനിക് സെൽ അതിന്റെ സ്ട്രക്ചർ അതിന്റെ ഫംഗ്ഷൻ അതിന്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഉള്ളത് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നൊരു ടോപ്പിക് ഉണ്ട് പിന്നെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോലിസ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നോർമലി ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുള്ള ഏരിയാസ് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗാൽവാനിക് സെൽ സോ നമുക്ക് ആദ്യമേ ഒരു ഇക്വേഷൻ തന്നെ തുടങ്ങാം ഇസറൻ പ്ലസ് സി യു എസ് എഫ് ഒ ഗിവ്സ് ഇസറൻ എസ് എഫ് ഒ പ്ലസ് സി യു അപ്പോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ കോപ്പർ ഇരുന്ന സ്ഥാനത്ത് ആര് വന്നു സിങ്ക് വന്നു നോക്കിയേ സി യു എസ് എഫ് ഒ ആയിരുന്നു അത് പ്രോഡക്റ്റ് ആയപ്പോഴത്തേക്കും കോപ്പർ ഇരുന്ന സ്ഥാനത്ത് ആര് വന്നു സിങ്ക് വന്നു സോ ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് അതായത് റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റൽ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു ഇവിടെ റിയാക്ടിവിറ്റി കുറവ് ആർക്കാണ് കോപ്പറിനാണ് സോ കോപ്പറിനെ മാറ്റി ആര് വരുന്നു സിങ്ക് വരുന്നു കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് സോ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്തോട്ട് നമ്മൾ സിങ്ക് ആർട്ടിക്കിൾസ് എന്തെങ്കിലും ഡിപ്പ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു കളർ ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട് അതായത് കോപ്പർ സൾഫേറ്റിന്റെ ബ്ലൂ കളർ അവിടെ ചേഞ്ച് ചെയ്യുന്നു അപ്പൊ അവിടെ ആ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഒരു റിയാക്ഷൻ അവിടെ നടന്നു സോ അവിടെ നടന്ന റിയാക്ഷൻ ഇതാണ് കോപ്പറിനെ മാറ്റി ആര് വന്നു സിങ്ക് വന്നു സോ അതിന് ബേസ് ആയിട്ടുള്ള റിയാക്ടിവിറ്റി സീരീസ് ആണിത് അതായത് പൊട്ടാസ്യം സോഡിയം കാൽഷ്യം മഗ്നീഷ്യം അലൂമിനിയം തുടങ്ങി ഗോൾഡ് വരെയുള്ള റിയാക്ടിവിറ്റി സീരീസ് ഇതിന് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്നു സോ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് സിങ്കിന് ആരെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലാണ് കോപ്പറിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലാണ് സോ റിയാക്ടിവിറ്റി കൂടിയാൽ റിയാക്ടിവിറ്റി കുറഞ്ഞാൽ ഡിസ്പ്ലേസ് ചെയ്യും ഓക്കെ അത് ടിപ്പിക്കൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ സോ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഒരു സെല്ലാണ് എന്തെന്ന് പറയുന്നത് ഗാൽവാനിക് സെൽ ഗാൽവാനിക് സെല്ലിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബീക്കർ എടുക്കുക ഒരു ബീക്കറിനകത്ത് സിങ്ക് ഇലക്ട്രോൺ ഇലക്ട്രോൺ മീൻസ് എന്താണ് മെറ്റൽ പീസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി അതിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ സിങ്ക് റോഡ് അല്ലെങ്കിൽ ഒരു സിങ്ക് മെറ്റലിന്റെ ഒരു പീസ് അത് ഡിപ്പ് ചെയ്ത് വെക്കുക ഇതിനകത്തോട്ട് സിങ്കിന്റെ തന്നെ ഒരു സോൾട്ട് സൊല്യൂഷൻ ഉണ്ട് ദാറ്റ് ഇസ് എസ് ഒ ഫോർ ഇസറൻ എസ് ഒ ഫോർ തന്നെ എടുക്കണം നിർബന്ധമില്ല സിങ്ക് കാർബണേറ്റ് ആകാം സിങ്ക് ക്ലോറൈഡ് ആകാം എന്ന് വേണമെങ്കിലും എടുക്കാം ഇവിടെ നമ്മൾ സിങ്ക് സൾഫേറ്റ് എടുക്കും ഇനി അതുപോലെ തന്നെ മറ്റൊരു ബീക്കർ അതിനകത്ത് കോപ്പർ ഇൻ കോപ്പർ സൾഫേറ്റഡ് സൊല്യൂഷൻ എടുക്കുക ഓക്കെ ഇനി ചെയ്യേണ്ടത് ഈ മെറ്റൽ പീസ് അല്ലെ അതായത് ഈ റോഡ്സ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോഡ് ഇലക്ട്രോഡുകളെ തമ്മിൽ ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക വയേഴ്സ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുക ഇലക്ട്രോഡുകളെ തമ്മിൽ അതിനുശേഷം ഇലക്ട്രോ ലൈറ്റുകളെ തമ്മിൽ അതായത് ഈ സൊല്യൂഷനെയാണ് നമ്മൾ ഇലക്ട്രോ ലൈറ്റ് എന്ന് പറയുന്നത് ഏതൊരു വസ്തുവും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ സഹായിക്കുവാണെങ്കിൽ അത്തരത്തിലുള്ള സൊല്യൂഷനെയാണ് നമ്മൾ ഇലക്ട്രോ ലൈറ്റ് എന്ന് പറയുന്നത് ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ ലൈസിസ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇവിടുത്തെ ഇലക്ട്രോ ലൈറ്റ് എന്ന് പറയുന്നത് സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റുമാണ് ആ ഇലക്ട്രോ ലൈറ്റുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ എന്ന് പറയുന്നത് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു കണക്ഷൻ ആണ് അത് സോൾട്ട് ബ്രിഡ്ജിനകത്ത് നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡ് പൊട്ടാസ്യം നൈട്രേറ്റ് തുടങ്ങിയ വസ്തുക്കളൊക്കെ ഫില്ല് ചെയ്ത് വെക്കാറുണ്ട് ഓക്കെ അപ്പൊ ഇലക്ട്രോ ലൈറ്റുകൾ തമ്മിലുള്ള കണക്ഷൻ സോൾട്ട് ബ്രിഡ്ജ് ഇലക്ട്രോഡുകൾ തമ്മിലുള്ള കണക്ഷൻ വയേഴ്സ് ഉപയോഗിച്ച് വോൾട്ട് മീറ്ററുമായിട്ട് ഓക്കെ ഇത്രയുമാണ് ഇതിന്റെ കണക്ഷൻ ഇനി ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇസഡൻ എന്ന് പറയുന്ന നമ്മുടെ മെറ്റൽ പീസ് അത് എന്തിന് വിധേയമാകുന്നു ഓക്സിഡേഷന് വിധേയമാകുന്നു അതായത് ഇസഡൻ രണ്ട് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി എന്താകുന്നു ഇസഡൻ 2+ ആകുന്നു ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ അതായത് ദ പ്രോസസ് ഓഫ് ലൂസിങ് ഓഫ് ഇലക്ട്രോൺസ് അതിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് സോ ഇവിടെ ഇസഡൻ എന്ന് പറയുന്ന ഈ മെറ്റൽ പീസ് രണ്ട് ഇലക്ട്രോണിനെ കളഞ്ഞ് ഇസഡൻ 2+ ആയി മാറുന്നു ഓക്കെ അവിടെ ആ കളഞ്ഞ ഇലക്ട്രോൺ ഏത് വഴി ഈ വയർ വഴി എവിടെ എത്തുന്നു അടുത്ത നമ്മുടെ ബീക്കറിൽ എത്തുന്നു ഓക്കെ അപ്പൊ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് എവിടെ എത്തി നമ്മുടെ സെക്കൻഡ് ബീക്കറിലെത്തി ഇവിടെ എന്തുണ്ട് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട് ഓക്കെ ആ കോപ്പർ സൾഫേറ്റ് എങ്ങനെയാണ് അയണൈസ് ചെയ്യുന്നത് Cu2+ + SO4 2- ഇങ്ങനെയാണ് അത് അയണൈസ് ചെയ്യുന്നത് സോ ഈ Cu2+ എന്ന് പറയുന്ന നമ്മുടെ സൊല്യൂഷനിലുള്ള അയോൺ എന്ത് ചെയ്യുന്നു ഈ വന്ന ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു ഗെയിൻ ചെയ്യുന്നു ഗെയിൻ ചെയ്ത് എന്തായിട്ട് മാറുന്നു മെറ്റാലിക് കോപ്പറായി മാറുന്നു സോ ഇവിടെ ഇലക്ട്രോൺസിന്റെ ഒരു മൂവ്മെന്റ് നടന്നു എപ്പോഴും എവിടെയാണോ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് നടക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ഇങ്ങോട്ടാണ് ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ഓക്കെ സോ ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് ഇനി മറ്റൊരു പോയിന്റ്
എവിടെയാണോ ഓക്സിഡേഷൻ നടക്കുന്നത് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു സെല്ലിന് പറയുന്ന പേരാണ് ആനോഡ്. സോ ഇവിടുത്തെ ആനോഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി എവിടെയാണോ റിഡക്ഷൻ നടക്കുന്നത് അതിന് പറയുന്ന പേരാണ് കാഥോഡ്. സോ ഇവിടുത്തെ കാഥോഡ് ഏതാണ്? കോപ്പർ ആണ്. അപ്പൊ ഇതാണ് ഒരു ടിപ്പിക്കൽ ഗാൽവാനിക് സെൽ. ഇതിന്റെ മറ്റൊരു പേര് ഡാനിയൽ സെൽ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മെറ്റലിനെ മറ്റൊരു മെറ്റൽ ഉപയോഗിച്ച് കവർ ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊറോഷൻ പോലെയുള്ള ഫിനോമിനൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്നത്. എന്താണ് കൊറോഷൻ? കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആസിഡിന്റെയോ അല്ലെങ്കിൽ മോയിസ്ചറിന്റെയോ ഇൻഫ്ലുവൻസിൽ എന്ത് സംഭവിക്കുന്നു? ഒരു മെറ്റലിന്റെ സർഫസ് എന്താവുന്നു? ടാർണിഷ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിന്റെ ഷൈനി അപ്പിയറൻസ് നഷ്ടപ്പെടുന്നു. അതിന് പറയുന്ന പേരാണ് കൊറോഷൻ. ഓക്കെ, അപ്പൊ ഈ കൊറോഷനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്താറുണ്ട്. സോ ഇലക്ട്രോ പ്ലേറ്റിംഗിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോ സേ ഒരു മെറ്റൽ ഉണ്ട്, അതായത് ഇപ്പോൾ ഒരു നമുക്കൊരു ബാങ്കിൾ നമുക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യണം. സോ നമ്മൾ അതിന്റെ ആ മെറ്റലിന്റെ ക്ലീൻ ആയിട്ടുള്ള ഒരു മെറ്റൽ നമ്മൾ ആരുമായിട്ട് കണക്ട് ചെയ്യും? നമ്മുടെ ബാറ്ററിയുടെ നമ്മളൊരു സെല്ല് സെറ്റപ്പ് ചെയ്തിട്ട് അതിന്റെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് നമ്മൾ ക്ലീൻ മെറ്റൽ, അതായത് ഏത് മെറ്റലാണോ കോട്ട് ചെയ്യേണ്ടത് അത് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് ഏത് മെറ്റലിനെ ആണോ, അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഒരു പഴയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അതിനെയാണ് നമുക്ക് പ്ലേറ്റിംഗ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു? പോസിറ്റീവ്, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇനി കോട്ട് ചെയ്യേണ്ട മെറ്റലിന്റെ എന്ത് ഒരു സൊല്യൂഷൻ, കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ ആ ബീക്കറിൽ ഫില്ലും ചെയ്യുന്നു. ഇതാണ് അതിന്റെ പ്രോസസ്സ്. ഇതിന്റെ ഫലമായിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, നമുക്ക് ആവശ്യം പ്ലേറ്റ് ചെയ്യപ്പെടേണ്ട മെറ്റൽ എവിടെ വരും? പ്ലേറ്റ് ചെയ്യേണ്ട മെറ്റലിന്റെ മുകളിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഇതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗിന്റെ ഒരു പ്രിൻസിപ്പിൾ. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ NCERT ടെക്സ്റ്റിൽ ഒരു ബാങ്കിളിന്റെ വെച്ചിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും അത് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഇവിടുത്തെ ആകെപ്പാട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്, ക്ലീൻ മെറ്റൽ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ കോട്ട് ചെയ്യുക, അല്ലെ ഏത് മെറ്റലിനെ ആണോ അല്ലെ ഏത് മെറ്റലിലാണോ കോട്ട് ചെയ്യേണ്ടത് അതിനെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുക. ഇതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗിലെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ്സ്. പിന്നെ ഉള്ളത് നമ്മൾ സിൽവർ ആൻഡ് ഗോൾഡ്. സിൽവറിനും ഗോൾഡിനും നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്സ് ഏതൊക്കെ? സിൽവറിന്റെ കേസിൽ നമ്മൾ സിൽവർ നൈട്രേറ്റോ സിൽവർ സയനൈഡോ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ സോഡിയം സയനൈഡോ സിൽവർ സയനൈഡോ, ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഗോൾഡിന്റെ കേസിലാണെങ്കിൽ സോഡിയം സയനൈഡും ഗോൾഡ് സയനൈഡും ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് 1 മാർക്ക് ടേബിൾ ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയുമാണ് ഇലക്ട്രോ പ്ലേറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്. ഇനിയുള്ള മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോലിസിസ്. ഇലക്ട്രോലിസിന്റെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി, അതായത് ചില മെറ്റൽസ്, അതായത് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ മെറ്റൽസിന്റെ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ചില കോമ്പൗണ്ട്സ് അതിന്റെയൊക്കെ പ്രൊഡക്ഷന് വേണ്ടിയാണ് നമ്മൾ ഇലക്ട്രോലിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ ഇമ്പോർട്ടൻസ്. ഇനി എന്താണ് ഇലക്ട്രോലിസിസ്? ഇലക്ട്രോലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുമ്പോൾ അവിടെ ആ കോമ്പൗണ്ടിന് എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കോമൺ സോൾട്ട്, അതിന്റെ അകത്ത് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴാണ് അതിനകത്തുള്ള അയോൺ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ഭാഗത്ത് കാഥോഡിലും ആനോഡിലും ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. സോ ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഗാൽവാനിക് സെൽ ആണ്. നിങ്ങളുടെ ചിലപ്പോൾ ആനോഡ് റിയാക്ഷൻ ഏത്? അപ്പോൾ ഇതാണ് ആനോഡ് റിയാക്ഷൻ, ഇതാണ് കാഥോഡ് റിയാക്ഷൻ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫിഗർ തന്നിട്ട് നിങ്ങളടുത്ത് ചോദിക്കാം ഏതാണ് ആനോഡ് ഏതാണ് കാഥോഡ്, അല്ലെങ്കിൽ ആനോഡ് റിയാക്ഷൻ ഏത് കാഥോഡ് റിയാക്ഷൻ ഏത്, ഇവിടുത്തെ ആനോഡിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏത്, കാഥോഡിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏത്, അല്ലെങ്കിൽ സോൾട്ട് ബ്രിഡ്ജിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന വസ്തു ഏത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻ കണ്ടുവരുന്നത്. സോ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പെട്ടെന്ന് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് ഏരിയാസ്. നടക്കും.